നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നെന്നാണ് ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ആയിരക്കണക്കിന് വ്യാജ വോട്ടർമാരെ ചേർത്ത തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അട്ടിമറിക്കാൻ വൻ ഗൂഢാലോചന നടന്നെന്നും 140 മണ്ഡലങ്ങളിലും വ്യാജ വോട്ടർമാർ പട്ടികയിൽ ധാരാളം ഉണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഒരേ ഫോട്ടോയും വിലാസവും സഹിതമാണ് പേര് ചേർത്തിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് കള്ളവോട്ടർമാരുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഒരു വ്യക്തിയുടെ പേര് 4, 5 സ്ഥാനത്ത് ചേർത്തിരിക്കുന്നു. ഉദുമ മണ്ഡലത്തിൽ കുമാരി എന്ന സ്ത്രീയുടെ പേരും വിലാസവും 5 ചേർത്തിരിക്കുന്നത് ഇതിന് ഉദാഹരണമാണെന്നും 5 തിരിച്ചറിയൽ കാർഡ് നൽകിയെന്നും ചെന്നിത്തല പറഞ്ഞു. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഈ ശ്രമത്തിൽ ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പുതിയ വോട്ടർ പട്ടിക അനുസരിച്ച് കഴക്കൂട്ടത്തും 4506 കള്ളവോട്ടർമാരെ കണ്ടെത്തി. കൊല്ലത്ത് 2534 പേരെയും തൃക്കരിപ്പൂരിൽ 1436 പേരെയും കൊയിലാണ്ടിയിൽ 4611 പേരെയും നാദാപുരത്ത് 6181 പേരെയും കൂത്തുപറമ്പിൽ 3521 പേരെയും വ്യാജ വോട്ടർമാരായി ചേർത്തു. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും വ്യാപകവും സംഘടിതമായും വ്യാജ വോട്ടർമാരെ ചേർക്കാൻ ശ്രമം നടന്നു. ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. കള്ളത്തരം കാട്ടിയ ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ച് കുറ്റമറ്റ വോട്ടർ പട്ടിക ഉണ്ടാക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. കാര്യമൊക്കെ ശരി തന്നെയാണ്. സംഗതി ഇപ്പം ട്രോളർമാർക്കിടയിൽ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ ഉണ്ട്. അതിലൊന്ന് ഇപ്പോൾ പരലോകത്ത് ഭയങ്കര തിരക്കാണ് അത്രേ. പരേതാത്മാക്കൾ ഭൂമിയിലേക്കുള്ള വരാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുകയാണ് അത്രേ. അതായത് ഈ April 6 നടക്കുന്ന തിരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ തിരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് മുഖ്യമായിട്ടും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നണി തന്നെയാണ്. പച്ചയ്ക്ക് പറഞ്ഞ LDFകാർ CPMകാർ തന്നെയാണ് ഈ കള്ളവോട്ടിൻ്റെ ആശാമ്പ. മുമ്പ് ഈ തിരിച്ചറിയൽ കാർഡ് വരുന്നതിന് മുമ്പ് സ്ത്രീകളെ വെച്ചിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ കള്ളവോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ സ്ത്രീയെ തന്നെ സാരി ഇങ്ങനെ പല കളറിലുള്ള സാരി മാറ്റി ഉടുപ്പിച്ചിട്ടു. എനിക്കൊക്കെ വളരെ നല്ല വ്യക്തമായിട്ടറിയാം, ഞാൻ ഒരു കുട്ടനാട്ടുകാരനാണ്, മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ആളാണ്. അപ്പം നമുക്ക് വളരെ നന്നായിട്ട് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ കള്ളവോട്ട് എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്ന്, ചെയ്യിപ്പിക്കുന്നതൊക്കെ നന്നായിട്ടറിയാം. ഈ തിരിച്ചറിയൽ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും കള്ളവോട്ടുകൾ നടക്കുന്നുണ്ട്. അത് നടത്താവുന്ന പുതിയ പുതിയ മേഖലകൾ അവർ കണ്ടെത്തുകയും ചെയ്യും. ഈ കള്ളവോട്ടൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ, ഇവിടെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊന്നും ഒരിക്കലും ഭരണത്തിൽ വരത്തില്ല. ഈ കള്ളവോട്ടിൻ്റെയൊക്കെ ബലത്തിൽ മാത്രമാണ് ചില സീറ്റുകളൊക്കെ ഇവർ ജയിച്ച് കയറുന്നത് തന്നെ. ഈ കള്ളവോട്ടൊക്കെ നിർത്തി അതുകൊണ്ടാണ് ഈ BJP ജയിച്ച് വരുമ്പോൾ ഇവർ EVM എന്നെ കുറ്റം പറയും, EVM വേണ്ട എന്നൊക്കെ പറയും. EVM ഉണ്ടെങ്കിൽ ഈ കള്ളവോട്ട് ചെയ്യാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് EVM വേണ്ട, തിരിച്ചറിയൽ കാർഡ് വേണ്ട, ആധാർ കാർഡ്, ഇനിയിപ്പോൾ ആധാറുമായിട്ട് ബന്ധിപ്പിക്കാൻ പോകുന്ന പറയുന്ന ഈ വോട്ടർ ID ലിസ്റ്റ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കള്ളവോട്ട് ചെയ്യാനുള്ള ആ സാധ്യത തന്നെ ഇല്ലാതാവും. അതൊക്കെ വരണം എങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവരുണ്ടല്ലോ ചില ഏരിയയിലൊക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ നോക്കുകുത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. അവരിങ്ങനെ വന്ന് കയറി കള്ളവോട്ട് ചെയ്തിട്ട് അങ്ങ് പോകും. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥൻ പച്ചയ്ക്ക് തന്നെ പറയുകയുണ്ടായി, ഇന്ന ബൂത്തിൽ കള്ളവോട്ട് നടന്നു വന്നു. ചില അവർക്ക് കയ്യൂക്കുള്ള സ്ഥലത്തൊക്കെ അവർ തന്നെയാണ് ആ കാര്യങ്ങൾ നിയന്ത്രിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് ഒരു ശക്തി ഇല്ലാത്ത സ്ഥലത്ത് കടന്നിട്ടാണ് ഇവർ കൈയും കാലും അടിച്ച് നിലവിളിക്കുന്നത്, അയ്യോ പത്ത് ഇരവാദം വിളിക്കുന്നത്. ഇവർ ഈ തീവ്രവാദി സ്ലീപ്പർസൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഈ രണ്ട് കൂട്ടരും, ഈ കമ്മ്യൂണിസ്റ്റുകാരും ഈ തീവ്രവാദി സ്ലീപ്പർ സെൽസും ഒരേപോലെയാണ്. അവർക്ക് ശക്തിയും സ്വാധീനവും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് അവരിങ്ങനെ പതുങ്ങി കിടക്കും. അവർക്ക് ശക്തിയുള്ള സ്ഥലത്ത് അവർ ഭയങ്കര ഡേഞ്ചറുമാണ്. ഇതൊക്കെ തന്നെയാണ് ഈ വോട്ടിങ്ങിൻ്റെ കാര്യത്തിലും കള്ളവോട്ടിൻ്റെ കാര്യത്തിലും ചെയ്യുന്നത്. ഈ സഹാക്കളെ, ഈ നേരചൊവ്വയൊക്കെ വോട്ട് ചെയ്ത് ജയിക്കണം കേട്ടോ. ഈ പരേതാത്മാക്കളെയൊക്കെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം. ഇത് കാലം 2021, ഇതൊക്കെ വെറും ചീപ്പ് പരിപാടിയാണ്, നിർത്തണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.